മുഖ്യമന്ത്രി അതിനെ വിശദീകരിച്ചത് ഇത്തരത്തിലാണ്. ബി ജെ പിക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുള്ള ഒരു സാഹചര്യം അതിലില്ലേ? ഇവിടെ മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണച്ചവരാണ്. ഇപ്പോൾ ബി ജെ പിയുടെ നിയുക്ത സംസ്ഥാന അധ്യക്ഷനാകും എന്ന് മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെടുന്ന, എനിക്കറിയില്ല അതിനെക്കുറിച്ച്, അവരാണ് പറയേണ്ടത്. ശ്രീ സുരേഷ് ഗോപിയാണ് മുഖ്യമന്ത്രിയുടെ മൗനത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച പ്രമുഖരായ കേരളീയർ. ഞാൻ നേരത്തെ ശ്രീ കൃഷ്ണദാസ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി മറുപടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം രണ്ട് കാര്യമാണ് പറഞ്ഞു വെച്ചത്. ഒന്ന്, മുഖ്യമന്ത്രി ഇത്തരമൊരു മറുപടി പറയാൻ താമസിച്ചോ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹം അത് മുഖ്യമന്ത്രിയാണ് പറയേണ്ടത് അല്ലെങ്കിൽ വിലയിരുത്തണമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല, ഇത് താമസിച്ചില്ല എന്ന് പറയാനുള്ള ധൈര്യം അദ്ദേഹത്തിനില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള അതിനുള്ള മാനസികമായി അദ്ദേഹം അതിന് തയ്യാറല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അതിന് അദ്ദേഹം ഒരു ന്യായീകരണം പറഞ്ഞു. ഈ മുഖ്യമന്ത്രി താമസിപ്പിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? പ്രതിപക്ഷം ഇതെങ്ങനെയാണ് മുതലെടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ മുതലെടുക്കുന്നത് എന്ന് കേരള സമൂഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തിയിട്ട് രക്ഷകനായി അദ്ദേഹം അവതരിക്കണം. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു കാലതാമസം ഉണ്ടാക്കിയത് എന്നാണ് ശ്രീ കൃഷ്ണദാസിൻ്റെ ന്യായീകരണം. എനിക്ക് ബഹുമാന്യനായ ശ്രീ മുൻ എം പി കൂടിയായ ശ്രീ കൃഷ്ണദാസിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഇത്തരം എന്താ പറയുന്നത്, ഇത്തരം ഈ നിലവാരമില്ലാത്ത ന്യായീകരണങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് തന്നെ ഒരർത്ഥത്തിൽ ഒരു അപമാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കേരള സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ മനുഷ്യർ, രണ്ട് സമുദായങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കക്ഷി ചേർന്നു, കേരളത്തിലൊരു വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ ആ പ്രശ്നം എത്രയും പെട്ടെന്ന് വസ്തുനിഷ്ഠമായൊരു മറുപടിയിലൂടെ അവസാനിപ്പിച്ച് സമാധാന ചർച്ചയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ആവശ്യമായ നടപടിയും സ്വീകരിക്കേണ്ടതിന് പകരം പ്രതിപക്ഷം എത്രമാത്രം വൃത്തികെട്ടവരാണെന്ന് കേരളം ഒന്ന് അറിഞ്ഞോട്ടെ. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കാം. ചിലൊക്കെ ഈ ചില സിനിമകളിലൊക്കെ വെള്ളത്തിലേക്ക് നായിക മുങ്ങിപ്പോകുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം അവസാന നിമിഷം വരെ നായകൻ നോക്കി നിൽക്കും, അല്ല അവസാന ശ്വാസത്തിന് തൊട്ട് മുമ്പ് വരെ മുടിക്കി പിടിച്ച് കുത്തി ഉയർത്തമെന്ന് പറയുന്ന പോലെയൊക്കെയുള്ള ഇത്തരം നിലവാരമില്ലാത്ത ന്യായീകരണങ്ങൾ ബഹുമാന്യ ശ്രീ കൃഷ്ണദാസ് പറയരുത് എന്നാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള വിനീതമായ അഭ്യർത്ഥന. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ ഇതെങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം, അതല്ലെങ്കിൽ ഈ ന്യൂനപക്ഷങ്ങൾ തമ്മിലടിക്കട്ടെ, അതിലൂടെ സംഘപരിവാറിൽ നിന്ന് കടന്നു വരാൻ അവസരമുണ്ടാകട്ടെ എന്ന തരത്തിൽ കാത്തിരിക്കുകയായിരുന്നു എന്നതാണ് അതിൻ്റെ വസ്തുത. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ ഷാനിയുടെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഇത്തരമൊരു വിശദീകരണം, അത്തരത്തിലൊരു വ്യാഖ്യാനത്തിന് ബി ജെ പി ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ലല്ലോ. ഇപ്പോൾ തീവ്രവാദ പ്രവർത്തനത്തിനായി പോയതിൽ ഒരാൾ ഒഴിച്ച് ബാക്കി മുഴുവനൊരു സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി ചിലപ്പോൾ ഒരു ഗൂഢോദ്ദേശത്തിലൂടെയാണ് പറഞ്ഞത് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വിവാദമുണ്ടായപ്പോൾ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞൊരു പുതിയ പരാമർശമായിട്ട് വന്നപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അദ്ദേഹം വിശദീകരിച്ചതാകാം. പക്ഷെ ആ വസ്തുതകൾ വിശദീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടാകാം എന്ന് നമ്മളിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ബി ജെ പിയുടെ ബഹുമാനായ വക്താവ് അദ്ദേഹം അതിലെ പെർസെൻറ്റേജ് മുസ്ലിം പോപ്പുലേഷൻ എത്രമാത്രമുണ്ട് അതിനേക്കാൾ എക്സൈഡ് ചെയ്തിരിക്കുന്നു നാർക്കോട്ടിക് കേസുകളിലെ പ്രതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തങ്ങളുടെ ആരോപണം ശരിയാണെന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത പുലർത്തി ഈ സമുദായ കണക്കുകളിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇത്തരത്തിൽ ഞങ്ങളതിനെ വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല എന്ന തരത്തിൽ പറയുന്നതായിരുന്നു കൂടുതൽ ഉചിതം. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ നിഷേധിക്കുകയും വളരെ അടിയന്തരമായി തന്നെ മത നേതാക്കന്മാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും യോഗം വിളിച്ചു ചേർത്ത് സമയം കുറച്ച് അവർക്ക് വേണ്ടി മാറ്റിവെച്ച് വസ്തുതകൾ അവർക്ക് മുമ്പിൽ വിശദീകരിച്ച് അവർക്ക് പറയാനുള്ളത് കൂടി കേട്ട് രണ്ടാളുകൾക്കും പറയാനുള്ളത് കേൾക്കണമായിരുന്നു. കേട്ടതിന് ശേഷം എന്തുകൊണ്ട് അതിൽ ഒരു ഭാഗത്തിൻ്റെ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചില നടപടികൾ സമൂഹത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മറ്റു സമൂഹങ്ങൾക്കിടയിൽ എന്തുകൊണ്ട് ആശങ്കയുണ്ടാക്കുന്നു എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഒരു വിശദീകരണം മുഖ്യമന്ത്രി നൽകുകയും നമുക്ക് കേരള സമൂഹത്തിൽ ഒരുമിച്ച് പോകേണ്ടതാണ് തരത്തിൽ ഒരു പ്രസ്താവന നടത്തുകയും ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് നടത്തുകയും ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നില്ലേ ഷാനി കൂടുതൽ കേരളം പ്രതീക്ഷിച്ചതായിരുന്നില്ലേ? വിശാല താല്പര്യങ്ങളോടെ അത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാമായിരുന്നില്ലേ എന്ന ചോദ്യത്തോട് സി പി എമ്മിന്റെ മറുപടി എന്താണ്? ഒപ്പം മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയിലും ഇങ്ങനെ ഒരു സാധ്യത മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ച മുതലെടുക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ഇപ്പോൾ തന്നെ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കല്ലേ? വെറുതെ നിങ്ങൾ ഈ മുഖ്യമന്ത്രി എന്നുള്ളത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? മുഖ്യമന്ത്രി എന്നുള്ളത് തന്നെ നിങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അപ്പോൾ നിങ്ങൾക്ക് വേറെ ഇതിന് രാഷ്ട്രീയ ലക്ഷ്യമാണ്, അതൊന്നും നടപ്പാവില്ല കേരളത്തിൽ, വെറുതെ ശ്രമിക്കണ്ട.
ഇവരുടെ ചിലരുടെ ലക്ഷ്യമുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ ഒരു വൻ സംഭവമാക്കിയിട്ട് ഉയർത്തിക്കൊണ്ടുവന്ന് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തി കേരളത്തിൻ്റെ മതനിരപേക്ഷമായിട്ട് അടിത്തറ തകർത്ത് കേരളത്തെ കലക്കുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ ഇത് കേരളം സ്വീകരിച്ചില്ല. അതായിരുന്നു അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം, ബി ജെ പിയുടെ ലക്ഷ്യം. കേരളം ഇത് അംഗീകരിച്ചില്ല. കേരളം സമൂഹം അങ്ങനെയല്ല. അതവർ ഒരുമിച്ച് തന്നെ, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെവരാരും അതിനോട് നിങ്ങളൊരു ഷാനി പോലും പ്രതികരിച്ചില്ല. ഒരു ബിഷപ്പ്, ബഹുമാനായ ഒരു ബിഷപ്പ് സ്വീകാര്യമല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ എത്രയോ മുകളിലല്ലേ കർദിനാൾമാർ. ആ കർദിനാൾമാരുടെ അഭിപ്രായം വന്നതോടുകൂടി ഇത് തീർന്നു പോയില്ലേ? എന്നിട്ടും ഇത് വിവാദമുണ്ടാക്കി, തർക്കമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി മുതലെടുക്കുക, അതിനായിരുന്നു ലക്ഷ്യം. ഞാൻ ഒറ്റ കാര്യം, എന്റെ മാന്യ സുഹൃത്ത്, അതിനുള്ള മറുപടി നേരത്തെ തന്നെ ഞാൻ താങ്കളോട് ചോദിച്ചാണല്ലോ ശ്രീ കൃഷ്ണദാസ്. അങ്ങനെ കർദിനാൾമാരുടെ അഭിപ്രായ പ്രകടനത്തോടു കൂടി തീർന്നതാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കേണ്ട കാര്യം എന്തായിരുന്നു? മാത്രമല്ല, മന്ത്രി വി എൻ വാസവൻ പാലാ ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം കേരളത്തോട് പറഞ്ഞ എന്താണ്? ആ പ്രസ്താവനയെ വിവാദമാക്കുന്നത് തീവ്രവാദ സ്വഭാവമുള്ളവരാണ് എന്നാണ്, തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്ന അർത്ഥത്തിലാണ് മന്ത്രി വി എൻ വാസവൻ അന്ന് പ്രസ്താവന നടത്തിയത്. അതാണോ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്? ഇത്രയും വ്യക്തവും കൃത്യവുമായി ആ പ്രസ്താവനയെ തള്ളിക്കളയാൻ പോലും സി പി എം എത്ര ദിവസമെടുത്തു? മുഞ്ചമന്ത്രി എത്ര ദിവസമെടുത്തു? ഒരു ദിവസം എടുത്തില്ല. ഞങ്ങൾക്ക് ഒറ്റ നിലപാട് അന്നും ഇന്നും. ഞങ്ങൾക്ക് നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒരു സംശയവും ഈ കാര്യത്തിൽ ഇല്ല. ഇന്നുണ്ടായ നിലപാടല്ല ഞങ്ങളുടെ. ഞങ്ങളുടെ നിലപാട് പണ്ട് മുതലേ ഉള്ള നിലപാടാണ്. ഇവരൊക്കെ ഉള്ളതുപോലെ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന നിലപാട് സി പി എമ്മിനില്ല, എൽ ഡി എഫിനില്ല. ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാടിൽ ഞങ്ങൾക്ക് ശങ്കയില്ല, സംശയമില്ല. ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിലും അതിന് ചാഞ്ചാട്ടില്ല. മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അപ്പൊ മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിശദമാക്കേണ്ട സാഹചര്യം എന്തായിരുന്നു? മറ്റൊരു രാഷ്ട്രീയ മുതലെടുപ്പിനും ഉദ്ദേശിച്ചല്ല മൗനവും നിസ്സംഗതയും ഇതുവരെ പാലിച്ചതെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി ഈ നിലപാടെടുക്കാനുള്ള സാഹചര്യം എന്താണ്? പുതിയ കാരണം എന്താണ്? വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രചാരവേലകൾ ചിലർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിർത്താതെ, നിക്ഷിപ്ത താല്പര്യത്തിൽ. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രചാരവേലകൾ നിക്ഷിപ്ത താല്പര്യം ലക്ഷ്യം വെച്ച് ചിലർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വാസ്തവങ്ങൾ അറിയിക്കുക എന്നുള്ള ബാധ്യത മുഖ്യമന്ത്രിയുടെ ബാധ്യതയാണ്. ആ ബാധ്യത അദ്ദേഹം നിർവഹിച്ചതുമാണ്. ഇത്രയും ചർച്ചകൾ നടന്നതിന് ശേഷം ഇന്ന് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് പാലാ ബിഷപ്പ് പ്രസ്താവന പിൻവലിക്കണം എന്നും സർക്കാർ സർവകക്ഷി യോഗം വിളിക്കുന്നത് ആലോചിക്കണം എന്നും പറഞ്ഞ ശേഷമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനെ സംസാരിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അക്കാര്യം അറിയാം. ഇന്ന് ഈ വിശദീകരണം നടത്തിയതിന് ഇത്രയധികം സി പി എം ഉയർത്തി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് സമയബന്ധിതമായി തന്നെ കൃത്യസമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഈ അനാവശ്യ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇങ്ങനെ നീണ്ടുപോകാൻ കഴിയുമായിരുന്നില്ലല്ലോ ശ്രീ കൃഷ്ണദാസ്. അതായത് സമയബന്ധിതം എന്നൊക്കെ ഷാനിക്ക് നിശ്ചയിക്കാൻ ആരധികാരം തന്നു? എപ്പോഴാണ് ഇത് പറയേണ്ടത്? എപ്പോഴാണ് ഇത് നിശ്ചയിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാ? അതൊക്കെ ഗവൺമെന്റിന് അറിയാം എപ്പോ ഇടപെട്ട് എങ്ങനെ പറയണമെന്ന്. അവർക്ക് അതിന് സംവിധാനങ്ങൾ അതിനെ അഹങ്കാരം എന്നൊന്നും താങ്കൾ വിശേഷിപ്പിക്കേണ്ട ശ്രീകൃഷ്ണദാസ്. ഈ ഗവൺമെന്റിനോട് ഏത് ചോദ്യവും ചോദിക്കാൻ ഏത് പൗരനുമുള്ള അതേ അധികാരം വെച്ച് മാത്രമാണ് ചോദിക്കുന്നത്. ഇത്രയും ദിവസം പറയാതിരുന്നത് എന്തുകൊണ്ട്? ഇന്നത് പറയാൻ തോന്നിയത് എന്തുകൊണ്ട് എന്ന് ഒരു കാലതാമസവും ഉണ്ടായില്ല. ഇവിടെ മുതലെടുപ്പുകാർ മുതലെടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും ദിവസം കാത്തിരുന്നത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിന് ചോദിക്കണ്ടേ? കേരളത്തിന് ചോദിക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് ബോധ്യമായി. നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കേരളത്തിന്റെ ചോദ്യമാണ് എന്ന് സ്വയം ധരിക്കണ്ട. ശ്രീ കൃഷ്ണദാസ് കൂടിയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും കൂടിയാണ് കേരളം. താങ്കൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. മുതലെടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് വ്യക്തതയോടെ താങ്കൾ പറയുകയും എന്നിട്ട് സർക്കാരിന് ഇന്ന് പറയാനേ മനസ്സുണ്ടായിരുന്നുള്ളൂ, നിങ്ങളത് തീരുമാനിക്കേണ്ട എന്ന് പറഞ്ഞാൽ ആ മനസ്സുണ്ടായത് എങ്ങനെയാണെന്ന് പറയണമല്ലോ. ഈ വ്യക്തത നേരത്തെയുമാകാമായിരുന്നല്ലോ, അതിനിടയിൽ ഉണ്ടായ പരുക്കുകൾ ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന ചോദ്യം അവിടെ നിൽക്കുമല്ലോ. എത്ര ഷാനി പറഞ്ഞിട്ടും വ്യക്തമാവുന്നില്ല ചോദ്യം. എന്തിനാ ഒരു ചോദ്യം ചോദിക്കാൻ ഇത്ര സമയം എടുക്കുന്നത്? കൂടുതൽ താങ്കൾക്ക് വ്യക്തമാവുകയും ഇല്ല അവ്യക്തമായിട്ടുള്ള ചോദ്യത്തില് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ അവ്യക്ത ആശയത്തിലാ ചോദ്യം. കേൾക്കുന്നവർക്ക് മനസ്സിലായി, അവര് മനസ്സിലായി അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ വേറെ മാനസികാവസ്ഥയിലായതുകൊണ്ടാണ്. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്ന നിരാശ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വിവാദം നീട്ടിക്കൊണ്ടുപോയതിലൂടെ മുഖ്യമന്ത്രി നൽകിയത് ശ്രീകൃഷ്ണദാസ്, അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്?
കോൺഗ്രസിന് പുനരുജ്ജീവിക്കാനും കോൺഗ്രസിന് സ്വയം ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരമായിരുന്നു മുഖ്യമന്ത്രിയുടെ മൗനം. നിങ്ങളുടെ ചാനൽ നടത്തിയ പരിശ്രമം പരാജയപ്പെട്ടതിന്റെ നിരാശയിലാണ് നിങ്ങൾ. കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള എല്ലാ പരിശ്രമവും പരാജയപ്പെട്ട മനോരമയുടെ പരിശ്രമത്തിന്റെ പരാജയത്തിന്റെ നിരാശയിലാണ് നിങ്ങൾ. നിങ്ങൾക്ക് സത്യം തിരിച്ചറിയില്ല. നിരാശയിൽ കിടക്കുന്നവർക്ക് സത്യം തിരിച്ചറിയാൻ പറ്റില്ല. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, എന്ത് നിങ്ങൾ ഊതി വീർപ്പിച്ചാലും കോൺഗ്രസ് അനങ്ങില്ല. ഊതി വീർപ്പിച്ചിട്ടില്ല കൃഷ്ണദാസ്. അതുകൊണ്ട് നിങ്ങൾ ഊതി വീർപ്പിച്ചിട്ടില്ല. അങ്ങനെ ഊതി വീർപ്പിക്കാനുള്ള അവസരം കൊടുത്തത് എന്തിനു എന്നതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം താങ്കൾക്ക് ഇല്ലാത്തതുകൊണ്ട് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതെ, അടുത്ത പോയിന്റിലേക്ക് ഞാൻ വരാം. അടുത്ത പോയിന്റിലേക്ക് എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ സുഹൃത്ത് ശിവശങ്കരോട് പറയാൻ തുടങ്ങിയപ്പോഴാണ് ഷാനി ഇടപെട്ടത്. അതായത് രസകരമായിട്ട് ഷാനി പറഞ്ഞ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൂടി അതിലുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പാലാ ബിഷപ്പിൻ്റെ ഈ പ്രസ്താവന വന്നതോടുകൂടി ആരൊക്കെയാ ബി ജെ പി നേതാക്കൾ അവിടേക്ക് പോയത്, ആരായി പോയവരെ എന്നുള്ളത് കേരളത്തിലെ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കേരളത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു പ്രതിപക്ഷവും ബി ജെ പിയും. അതാണ് ഇവരുടെ പ്രശ്നം. അതായത് നമ്മുടെ സ്റ്റാൻ സ്വാമിയെ അകാരണമായി പിടിച്ച് തുറുങ്കിലടച്ച് നരകിപ്പിച്ച് കൊലപ്പെടുത്തിയവരാണ് ഈ പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന ധാരണയിലാണ് പോകുന്നത് എങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മലയാളികളെ. പിന്നെ കേരളത്തിലെ പ്രതിപക്ഷം, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല കേരളം. കേരളം ഉരുക്ക് പോലത്തെ മതനിരപേക്ഷ അടിത്തറയിൽ നിലകൊള്ളുന്ന സംസ്ഥാനമാണ്. ആര് വിചാരിച്ചാലും കേരളത്തിന്റെ മതനിരപേക്ഷ അടിത്തറ തകർക്കാനാവില്ല. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നിങ്ങൾ എത്ര കലക്കിയാലും കേരളം കലങ്ങില്ല. അത് കേരളം, ഇത് കേരളമാണ് എന്നുള്ളത് മനസ്സിലാവണം. അതുകൊണ്ട് നിങ്ങളുടെ ശ്രമം നടക്കാൻ പോകുന്നില്ല. കേരളം ഒറ്റക്കെട്ടാണ്. കേരളം എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ മനസ്സാണ് കേരളത്തിൻ്റെ. ആ മനസ്സിനോടൊപ്പമേ നിൽക്കൂ. നിരാശപ്പെട്ടിരിക്കുക എന്നല്ലാതെ കേരളത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, കോൺഗ്രസിൻ്റെ ആളുകൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കാണ് വരുന്നത്, ബി ജെ പിയിലേക്ക് പോകാത്തതിൻ്റെ വിഷമമാണ് കോൺഗ്രസിന്. അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രി 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് അതിന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല നിർവഹിക്കുന്ന വിജയരാഘവൻ കേരളത്തിലെ സമൂഹത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സ്വീകരിച്ച ഉത്തരവാണത്. നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമാവുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പത്രത്തിൽ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കോളൂ ഷാനി. നിങ്ങൾ അത് തന്നെ ചർച്ച ചെയ്തിട്ട് സമയം കളയുന്നത് ദുഷ്ടലക്ഷ്യമാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കി, നിങ്ങളുടെ വേറൊരു കമ്പനിയായിട്ടുള്ള മലയാള മനോരമ പത്രം അത് അച്ചടിച്ചു. അതൊക്കെ ഷാനിയെ പോലുള്ള പത്രപ്രവർത്തകർ വായിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു.